മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മാതാപിതാ ഗുരു ദൈവം ഭാരതീയ അടിസ്ഥാന വിശ്വാസമാണത്. എന്നാൽ ഇന്ന് പല കുടുംബങ്ങളിലും മാതാപിതാക്കന്മാർക്ക് പ്രായമാകുമ്പോൾ അവരൊരു ശല്യമായും അധികപ്പറ്റായും ഭാരമായും കരുതുന്ന മക്കളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇവിടെയാണ് ചില നല്ല കുടുംബങ്ങൾ നമ്മൾ വേറിട്ട് കാണും. മാതാപിതാക്കന്മാരെ ദൈവത്തെ പോലെ കരുതുന്ന, അവരെ അനുഗ്രഹമായി കരുതുന്ന കുടുംബം, അത്തരമൊരു കുടുംബത്തെ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പരിചയപ്പെടാം. ഇരിങ്ങാലക്കുട രൂപതയിലെ കാരൂർ സെന്റ് മേരീസ് റോസറി പള്ളി ഇടവകയിലെ പുന്നേലിപ്പറമ്പിൽ മേരി അമ്മയുടെ കുടുംബമാണ്. 92 വയസ്സുള്ള അമ്മ. അമ്മയ്ക്ക് 5 മക്കളെ ദൈവം കൊടുത്തു. 5 പേർക്കും ഒരൊറ്റ മനസ്സാണ്. അവർ മത്സരിച്ചാണ് ഈ അമ്മയെ സംരക്ഷിക്കുന്നത്. ഈ പിതാവ് 8 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുവെങ്കിലും ഇന്ന് ആ അമ്മ ഏറെ സന്തോഷവതിയാണ്. മക്കളുടെയും പേരക്കുട്ടികളുടെയും സ്നേഹം ഏറ്റുവാങ്ങി മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല അമ്മ. ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് പുന്നേലിപ്പറമ്പിൽ മേരി ജോസഫിന്റെ ഭവനം. തൃശൂർ ജില്ലയിലെ കാരൂരിലാണ് ഇവരുടെ ഭവനം. സെന്റ് മേരീസ് റോസറി ചർച്ച് കാരൂരാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. ത്രിസന്ധ്യ പ്രാർത്ഥനയിൽ ഈ തിരുവാക്യം ഏറ്റുചൊല്ലി പതിയെ ദൈവമാതാവിന്റെ മനോഭാവത്തിൽ വളർന്ന പുന്നേലിപ്പറമ്പിൽ വീട്ടിലെ നല്ല മാതാവ് മേരി ജോസഫ്. എൻ്റെ പേര് ജോർജ്. ഞാൻ ഈ വീട്ടിലെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മൂത്ത മകനാണ്. ഈ ഇത് എൻ്റെ ഭാര്യ ഓമന ജോർജ്. ഇത് എൻ്റെ മകൻ ഡൈജോ. ഇത് ആളുടെ മകൻ്റെ ഭാര്യ, അവൻ്റെ 2 പിള്ളേര്. ഇത് എൻ്റെ മകളുടെ ഭർത്താവ്. ഇവരെ 3 പിള്ളേര്. പിന്നെ അമ്മയെ പറ്റി എനിക്ക് പറയാനുള്ളത്, അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ എല്ലാവരും വളർത്തി. അമ്മ തന്നെയല്ല അപ്പനും, കേട്ടോ. ഞങ്ങൾ വളരെ ഒരുപാട് സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്കം നിന്നാണ്. ഇപ്പോൾ ഒരു ഞങ്ങൾ ഒരുപാട് മുന്നിലായി, കുറേ നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ട്. പലപ്പോഴും നമ്മളൊക്കെ പകച്ചു പോയ സമയത്തൊക്കെ ഒരു ധൈര്യമൊക്കെ തരാറ് പറ്റുന്നുണ്ട്. ആൾ പറയാറുണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ നശിച്ചു പോകുന്നില്ല, നമ്മൾ ആരെയും വഞ്ചിച്ചിട്ടോ തട്ടിയെടുത്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം മുന്നോട്ട് തന്നെ നല്ലോണം പോകാൻ ശ്രമിച്ച, ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ള ധൈര്യം തന്നെ.
എൻ്റെ പേര് ഓമന. എന്നെ കാടുവിറ്റിയിൽ നിന്നാണ്, വട്ടോലി കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചു കൊണ്ടത്. 41 വർഷമായി ഞാനിവിടെ പിന്നീൽ പറമ്പ് കുടുംബത്തിൽ വന്നിട്ട്. പിന്നെ ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളോട് നല്ല സ്നേഹത്തോടു കൂടിയാണ് പെരുമാറാറുള്ളത്. എന്ത് തെറ്റുണ്ടെങ്കിലും അത് പറഞ്ഞു തന്ന് ഞങ്ങളെ തിരുത്തുകയും ചെയ്യാറുണ്ട്. സ്വകാര്യ ദുഃഖങ്ങൾ മാതാവിന് കാഴ്ചവെച്ച് മക്കൾക്ക് ദുഃഖം സമ്മാനിക്കാതെ സ്നേഹത്തിന്റെ നറുപുഷ്പമായി സുഗന്ധം പരത്തുകയാണ് ഈ അമ്മ. അമ്മയെ ദൂരെ എറിയാൻ മടിക്കാത്ത അനേകം മക്കൾ അത്യാധുനിക കാലഘട്ടത്തിലുള്ളപ്പോൾ അവർക്ക് കണ്ടുപഠിക്കാൻ എന്ന വണ്ണം അമ്മയെ ചേർത്ത് പിടിക്കുകയാണ് ഈ മക്കൾ. എൻ്റെ പേര് ജോയി. ഞാൻ രണ്ടാമത്തെ മോനാണ്. എൻ്റെ ഭാര്യ റിന്നി ജോയി, മോൻ ടിനോയി. എനിക്കൊരു മോളും കൂടി ഉണ്ട്, ടിനി ജോയി. അവർ ദുബായ് സെറ്റിലാണ്. അവർക്ക് 3 മക്കള്, ഹസ്ബൻഡ് അവിടെ ബിസിനസ്സാണ്. മരുമോള് വന്നിട്ടില്ല, ഇന്ന് ഇവിടെ കൂടാൻ പറ്റിയിട്ട് ഒരാൾക്ക് തീരെ സുഖമില്ലാത്ത വരാൻ പറ്റിയില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇച്ചിരി കഷ്ടപ്പാടിൽ നിന്ന് ഞങ്ങൾ ജനിച്ചു വന്നതാണ്. വേറെ അപ്പനമ്മയും പറയുന്ന വാക്കുകൾ ഞങ്ങൾ അനുസരിച്ചിട്ടുള്ളൂ. മുന്നോട്ട് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോവുള്ളൂ. അവരും കഷ്ടപ്പാട്, വേറെ കള്ളത്തരത്തിന് അങ്ങനെയൊന്നും പറയാൻ ചെയ്യാൻ പാടില്ല. കള്ളത്തര ബിസിനസ് അല്ലെങ്കിൽ ഇതൊന്നുമില്ല. നേർവഴിക്ക് പോവുക ഉള്ളത്, നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മളും സഹായിക്കുക, അങ്ങനെയുള്ളതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം. ഞങ്ങൾ എല്ലാ മാസത്തിൽ ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടും. പിന്നെ അമ്മേനപ്പന് എല്ലാ വീടുകളിലും മാറി മാറി താമസിക്കും. പിന്നെ ഞങ്ങൾ പണ്ട് ഇച്ചിരി കഷ്ടപ്പാടുകൾ, ഞങ്ങളെ വളർത്തിയതും ഇച്ചിരി കഷ്ടപ്പാടും ദുരിതങ്ങളും കൊണ്ടിട്ടാണ് അപ്പനും അമ്മയും ഞങ്ങളെ വളർത്തിയേക്കണത്. ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഗൾഫിൽ പോകേണ്ടി വന്നു. അപ്പം ഞങ്ങളവിടെ കൂടിയിട്ട് മക്കളിലായിട്ട് അധികം അപ്പനും അമ്മയായിട്ട് അധികം ബന്ധമല്ല, വർഷത്തിൽ വരുന്നു അങ്ങനെയുള്ള ബന്ധങ്ങൾ കൂടിയത്. പിന്നെ ഇവിടെ വരും, എല്ലാ വർഷവും ഞാൻ കൂടെ വരും. പെരുന്നാളുകളല്ലാത്ത എല്ലാ ആഘോഷങ്ങൾക്കും വന്ന് കൂടി പോകും. പിന്നെ ഞങ്ങൾ 4 സഹോദരങ്ങളായിട്ട് ഞങ്ങൾ എല്ലാ കൂടി ആലോചിച്ച്, ഞങ്ങളുടെ ബിസിനസ് ആയാലും എല്ലാം ആയാലും എല്ലാവരും ഞങ്ങൾ സഹോദരങ്ങളും അപ്പനും അമ്മയും ബാക്കി എല്ലാവരും ആലോചിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞാൻ നമ്മുടെ വീട്ടിലെ രണ്ടാമത്തെ മരുമകളാണ് റിന്നി ജോയ്. ഞാൻ ഇവിടെ വന്ന് കയറിയിട്ട് 34 വർഷമായി. അമ്മയെക്കുറിച്ചും അപ്പനെക്കുറിച്ചും പറയുമ്പോൾ എനിക്ക് കുറേ അനുഭവങ്ങൾ, നല്ല കുറേ പാഠങ്ങൾ പഠിക്കാൻ പറ്റിയ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചേട്ടനനിയന്മാരായാലും എൻ്റെ നിൻ്റെ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലാണ്ട്, ചേട്ടൻ്റെ മകനായാലും പനിയൻ്റെ മറ്റു മക്കളായാലും ഒക്കെ നമ്മുടെ മക്കളെന്ന രീതിയിലാണ് നമ്മുടെ ഇവിടെ കണ്ട് നമ്മൾ സ്നേഹിക്കാറുള്ളത്. പിന്നെ അമ്മ എന്ന് പറയുമ്പോൾ അത് ഒരു അമ്മായിമ്മയുടെ രീതിയിലല്ല. നമുക്ക് അമ്മയിൽ നിന്ന് കുറേ പാഠങ്ങൾ, നമുക്കിപ്പോൾ അമ്മ കുറേ ത്യാഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അമ്മ പറയാണ്ട് തന്നെ അമ്മയുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് കുറേ പഠിച്ചെടുക്കാൻ പറ്റും. എൻ്റെ പേര് പോളി. ഞാൻ ഇവിടുത്തെ 3rd മോനാണ്. എൻ്റെ ഭാര്യ റീന. എനിക്ക് 2 ആൺമക്കള്, ജെഫ്രിൻ. ജെഫ്രിൻ്റെ ഭാര്യ നീനു. പിന്നെ ഇളയമോൻ ആൽഫിൻ. അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനുള്ളത്, ഞങ്ങൾ ചെറുപ്പം തുടങ്ങിയിൽ എൻ്റെ ചെറുപ്പം തുടങ്ങി പറയുമ്പോൾ പള്ളി കാര്യങ്ങളിലായാലും പ്രാർത്ഥനാ കാര്യങ്ങളിലായാലും വളരെ ഞങ്ങളെല്ലാവരും നല്ല അടക്കി ചുറ്റോടുകൂടി വളർത്താൻ അമ്മ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് നടപ്പാക്കണേൽ അമ്മ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം പള്ളിയായിട്ടും വീട്ടിലെ കുടുംബപ്രാർത്ഥനയായാലും മറ്റുള്ളവരുടെ സഹായിക്കുന്ന കാര്യങ്ങളിലായാലും അമ്മയുടെ അഭിപ്രായം ഞങ്ങൾക്ക് വളരെ വിലമതിപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം മറ്റുള്ള സഹായിക്കുന്ന കാര്യത്തിലായാലും ചെറിയ ചെറിയ സഹായം തുടങ്ങിയായാലും ഇപ്പോൾ എന്ത് സഹായം ചെയ്യുന്ന കാര്യത്തിലായാലും അമ്മ ഞങ്ങൾക്ക് നല്ലൊരു പ്രചോദനമായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തി വലുതാക്കി കൊണ്ടുവരാനൊക്കെ ആത്മാർത്ഥമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അമ്മയുടെ പ്രവൃത്തിയും അമ്മയുടെ
പ്രാർത്ഥനയും അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ പേര് റീന. ഇവിടുത്തെ മൂന്നാമത്തെ മരുമകളായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. 31 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. കുടുംബ കൂട്ടായ്മയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രചോദനം ഇവിടുത്തെ അമ്മയും അപ്പനാണ്. പിന്നെ മറ്റുള്ളവരെ പാവങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളിലും ഞങ്ങൾക്ക് മാതൃകയാണ്. എൻ്റെ പേര് ജാൻസി. ഞാൻ 4th മകളാണ്. എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത് പേരാമ്പ്ര പാലിയേക്കര കുടുംബത്തിലേക്കാണ്. എൻ്റെ ഹസ്ബൻഡ് ജോസ്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്, 2 പെൺകുട്ടികളാണ്. അവരുടെ 2 പേരുടെ വിവാഹം കഴിഞ്ഞു. ഇനി എൻ്റെ അപ്പനും അമ്മയെയും കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ അമ്മ ഞങ്ങൾക്ക് ഒരു കുടുംബത്തിൻ്റെ വിളക്കാണെന്ന് പറയാം. അപ്പൻ മരിച്ചുപോയി. എല്ലാം കഷ്ടതകളിൽ നിന്നെല്ലാം ഞങ്ങളെ പഠിപ്പിച്ച് ഇത്രയും ആക്കിയ ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും പ്രത്യേകം നന്ദി. പിന്നെ ഞങ്ങളുടെ കുടുംബം എന്നും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടും. പിന്നെ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും പറയാറുള്ളത്. പിന്നെ ഐക്യത്തിലും എന്ത് കാര്യങ്ങൾ നടക്കുമ്പോഴായാലും എന്നെയും വിളിക്കും. എൻ്റെ മക്കളെ എല്ലാവരും വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് എല്ലായ്പ്പോഴും എല്ലായിടത്തേക്കും പോകുമ്പോഴും എല്ലാവരും ഞങ്ങളെല്ലാം സഹകരണത്തോടു കൂടിയാണ് പോവാറുള്ളത്. എൻ്റെ പേര് ജോസ് എന്നാണ്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞിട്ട് 34 വർഷമായി. പിന്നെ ഇവിടെ ഞാൻ വന്നതിന് ശേഷം നല്ലൊരു കൂട്ടായ്മ സ്നേഹത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത്. അമ്മയും അപ്പച്ചൻ മരിച്ചുപോയ പിന്നെയും അമ്മയും വളരെ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ കൂട്ടായ്മയോടു കൂടി എവിടെ പോകുന്നതിനും ഓരോ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വരുന്ന കാലങ്ങൾക്കും ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു നല്ലൊരവസ്ഥയിലാണ്. എൻ്റെ പേര് ജോഷി. ഞാൻ ഞങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ മകനാണ്, 5th മകനാണ്. എൻ്റെ ഭാര്യ സോഫി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞു. ഞങ്ങൾക്ക് 3 മക്കളാണ്. മൂത്ത ആൾ ജസ്വിൻ, 2nd ആൾ ജോയൽ, 3rd ആൾ ജെറിൻ. 3 മക്കളാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്, ദൈവം തന്നിരിക്കുന്നതാണ്. അപ്പൻ്റെ അമ്മയുടെ ആ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു ഗുണം ആണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയിലേക്ക് കിട്ടിയിരിക്കുന്നത്. ദാരിദ്ര്യം ഉണ്ടായില്ലെങ്കിലും കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൻ്റെ ചെറിയ ചെറിയ കച്ചവടങ്ങളും അമ്മയുടെ കൃഷിയിലുള്ള താല്പര്യങ്ങളും ചെറുപ്പം മുതൽ കണ്ടിട്ടാണ് ഞങ്ങൾ വളർന്നു വന്നത്. ആ കൂട്ടായ്മ, ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കണ്ടു. അതുപോലെയാണ് ഞങ്ങളുടെ ചേട്ടന്മാർ, എൻ്റെ 3 ചേട്ടന്മാരും ചെറുപ്പം തുടങ്ങി. അവർ 2 പേര് പുറത്തായിരുന്നു, വിദേശത്തായിരുന്നു, ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. പല പല ബിസിനസ്സുകളും ചോദിച്ച് കച്ചവടങ്ങളും ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്നേവരെ എത്തിയത്. പക്ഷേ എന്തൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഞങ്ങൾ അപ്പൻ്റെയും അമ്മയുടെയും ആ ഒരു വലിയൊരു ബലമായിരുന്നു ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും. ആ പ്രാർത്ഥനയായാലും വൈകിട്ട് വന്നുള്ള ആ ഈശ്വര പ്രാർത്ഥനയായാലും അപ്പൻ്റെയും രാവിലത്തെ ആ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾ വളർന്നത്. ആ ഒരു പരിധി വരെ നമ്മൾ ആ കൂട്ടായ്മയിലേക്ക് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അപ്പം മരിച്ചു പോയിട്ട് ഇപ്പോൾ വർഷങ്ങളായെങ്കിലും അമ്മ ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. അമ്മയുടെ ആ ത്യാഗവും കാര്യങ്ങളും കണ്ടിട്ടാണ് ഞങ്ങൾ വളർന്നത്. ഇപ്പം ഞങ്ങൾ അമ്മ ഞങ്ങളുടെ ഒപ്പം ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷവും കാര്യങ്ങളും. എൻ്റെ പേര് സോഫി. എന്നെ കൊടകരയിൽ നിന്നാണ് ഇങ്ങോട്ട് കെട്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനിവിടുത്തെ ഇളയ മരുമകളാണ്. ഈ കുടുംബത്തിൽ വന്നതിന് ശേഷം എനിക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പനും അമ്മയെയും ശുശ്രൂഷിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അമ്മയിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പനും അമ്മയും വളരെ സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറിയിരുന്നത്. ഇത് തറവാടായിരുന്നുകൊണ്ട് എല്ലാവരും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഒന്നിച്ചു കൂടാറുണ്ടായിരുന്നു. എൻ്റെ പേര് ഡൈജോ. ഞാനാണ് ഈ കുടുംബത്തിലെ ഏറ്റവും മൂത്ത പേരകടാങ്ങളിൽ ഉള്ള ആൾ. അമ്മാമ്മേനെ പറയണേ, അമ്മമ്മ പണ്ട് കാലത്തുണ്ടായ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളെങ്ങനെയാണ് ഒരാളായിട്ട് എങ്ങനെ സംസാരിക്കേണ്ടതും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതുകൊണ്ട് നമുക്കത് ജീവിതത്തിൽ വലിയൊരു നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അമ്മാമ്മയുടെ ഭാഗത്തു നിന്നും അപ്പാപ്പൻ്റെ ഭാഗത്തു നിന്നും. പിന്നെ അമ്മാമ്മേനെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഫ്രണ്ട്ലി മൈൻഡാണ് പൊതുവേ എല്ലാവരുടെ അടുത്തും. പിന്നെ നമ്മൾക്ക് നല്ല പ്രചോദനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ആയിരുന്നു അമ്മാമ്മയുടെ കയ്യിൽ നിന്ന്. ഞാൻ ടിനോയാണ്, രണ്ടാം പേരക്കുട്ടിയിൽ രണ്ടാമത്തെ പേരാണ്. എനിക്ക് പറയാനുള്ളത് അപ്പാപ്പനെയും അമ്മാമ്മയും തന്നെ എന്ത് കാര്യത്തിനും നമുക്ക് എല്ലാത്തിനും സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അമ്മാമ്മ അമ്മാമ്മ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ കഴിപ്പിക്കാനുള്ള ആഗ്രഹം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം എന്ത് നമ്മൾ അമ്മാമ്മ കഴിച്ചാലും നമ്മളെ കഴിപ്പിച്ചിട്ടേ അമ്മാമ്മ കഴിക്കാറുള്ളൂ. അതാണ് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നാറുണ്ട്. എൻ്റെ പേര് ജെഫ്രിൻ, ഇതെൻ്റെ വൈഫ് നീനു. പേരക്കുട്ടികളിൽ ഞാൻ മൂന്നാമത്തതാണ്. അമ്മാമ്മനെയും പറ്റി പറയുമ്പോൾ അമ്മാമ്മയും അപ്പാവിനാണ് ഞങ്ങളുടെ ഫാമിലിയുടെ ശരിക്കും ബേസ്. അമ്മാമ്മയുടെ ചെറുപ്പത്തിൽ തന്നെ അമ്മാമ്മയുടെ പാരൻസ് മരിച്ചു പോയിണ്ടായിരുന്നു. ഒരുപാട് എഫേർട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അമ്മാമ്മ ഞങ്ങളുടെ പാരൻസിനെയൊക്കെ വളർത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഫാമിലിയിലുള്ള ബോണ്ടിങ് എത്രത്തോളം വലുതാണെന്ന് അമ്മാമ്മ ഞങ്ങളുടെ പാരൻസിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ വാല്യൂസും കാര്യങ്ങളാണ് ഞങ്ങൾ ഞങ്ങളുടെ സെക്കൻഡ് ജനറേഷൻ കീപ്പ് ചെയ്ത് പോകുന്നത്. എൻ്റെ പേര് ആൽഫിൻ, ഞാൻ പേരക്കുട്ടികളിൽ നാലാമത്തെ മകനാണ്. എനിക്ക് അമ്മാമ്മനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മാമ്മ ഇപ്പം നമ്മളെന്തെങ്കിലും കഴിച്ചോ, നമ്മളിപ്പോൾ എപ്പോൾ കണ്ടാലും നമ്മളെന്തെങ്കിലും കഴിച്ചോ, നമ്മളെ കഴിപ്പിക്കാനാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. എൻ്റെ പേര് ജസ്വിൻ, ഞാൻ പേരക്കുട്ടികളിലെ അഞ്ചാമത്തെ ആളാണ്. അമ്മാമ്മേനെ കുറിച്ച് പറയുമ്പോൾ അമ്മാമ്മ കൂടുതലും നമ്മളെ പിള്ളേരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആര് വന്നു കഴിഞ്ഞാലും അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, അവർക്ക് ദാഹിക്കുന്നുണ്ടോ അതെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് അവരെ നമ്മളുടെ വീട്ടിലേക്ക് സ്വീകരിക്കാറ് തന്നെയുള്ളൂ. ഇല്ലെങ്കിൽ തന്നെ ഉടനടി എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് ബാക്കി കാര്യമുള്ളൂ. ആ ഒരു രീതിയായിരുന്നു അമ്മാമ്മയ്ക്ക്. അതൊക്കെയാണ് നമ്മുടെ വലിയൊരു അനുഭവം. എൻ്റെ പേര് നിതിന, ഞാൻ മൂത്ത് പേരക്കുട്ടിയുടെ മരുമോളാണ്. ഞാൻ വന്നിട്ട് ഇപ്പോൾ 10 കൊല്ലമായി. എൻ്റെ വീട് കുറ്റിച്ചിറയാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്മാമ്മയുടെ വീട്. അതുകൊണ്ട് തന്നെ അമ്മാമ്മയുടെ വീട്ടുകാരായിട്ട് എനിക്ക് നല്ലൊരു ബന്ധങ്ങളുണ്ട്. അമ്മാമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മാമ്മ ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒത്തൊരുമയോടെ പോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പേപ്പന്മാർ അമ്മാമ്മ പേപ്പന്മാർ എങ്ങനെയാണെങ്കിൽ പപ്പയുടെ അനിയന്മാർ എങ്ങനെയാണോ അതുമാതിരി തന്നെ ഞങ്ങളുടെ തലമുറയും ഒത്തൊരുമയോടെ പോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ളവരെ, കാരൂർ സെൻറ് മേരീസ് റോസറി പള്ളി ഇടവകയുടെ വികാരി ഫാദർ ഫ്രാൻസിസ് കൊടിയൻ ഈ ഇടവകയുടെ ഇടയൻ മാത്രമല്ല, എല്ലാ കുടുംബങ്ങളെയും വ്യക്തിപരമായി അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല പിതാവ്. ഈ അച്ഛന് ഈ പുന്നേലി കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി വാചാലനാവുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ഈ ഇടവകയിലെ പുന്നേലി മേരി ചേച്ചിയുടെ കുടുംബത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട്, സന്തോഷമുണ്ട്. ഈ ഇടവകയിലെ ഒരു മാതൃകാ കുടുംബമാണ് മേരി ചേച്ചിയുടേത്. മേരി ചേച്ചി കുടുംബനാഥ, ഇപ്പോൾ വാർദ്ധക്യത്തിൻ്റെ അല്പം അസുഖമൊക്കെ ഉണ്ട്. ഇടവകയുടെ എല്ലാവിധ വികസന പ്രവർത്തനങ്ങളിലും അവർ ആത്മാർത്ഥമായി പങ്കുചേരുന്നു. കൈക്കാരന്മാർ എന്ന നിലയിലും പള്ളിയിലെ കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിലും കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്ന നിലയിലും സുത്യർഹമായ സേവനമാണ് ഇടവക ദേവാലയത്തിനും സമൂഹത്തിനും അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രിയപ്പെട്ട മകനായ പോളിയെക്കുറിച്ച് പറയുമ്പോൾ, പോളി ഇപ്പോഴും കുർബാനയ്ക്ക് കൂടുന്ന ഓൾട്ടർ ബോയിയാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ വരുന്നു. മധുവഹായിൽ കയറി വിശുദ്ധ ബലി അർപ്പണത്തിൽ ഈശോയോട് ചേർന്ന് നിന്ന് ഓൾട്ടർ ബോയിയെ പോലെ അദ്ദേഹം കുർബാനയ്ക്ക് സഹായിക്കുന്നു. അത് ഇടവകക്കാർക്ക് വലിയ പ്രചോദനവും മാതൃകയുമാണ്. എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നു, കുർബാനയിൽ സംബന്ധിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു, വീട്ടിൽ കൃത്യമായിട്ട് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നു, ജപമാല ഭക്തിക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് അമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നു. അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവൃത്തികൾക്കും വലിയ പ്രാധാന്യം അവർ കൊടുക്കാറുണ്ട്.
ദൈവം നൽകിയ സമ്പത്ത് കൊണ്ട് അവശരെ പാവപ്പെട്ടവരെ ഒക്കെ സഹായിക്കാനുള്ള ഒരു വലിയ ഔദാര്യം നിറഞ്ഞ മനസ്സ് ആ കുടുംബത്തിലെ ഓരോ മക്കൾക്കും ഉണ്ട്. അപ്പോൾ ദൈവഭയമുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന വിശ്വാസികളാണ് അവർ. ആ വിശ്വാസം മറ്റുള്ളവർക്ക് ജീവിച്ച് മാതൃകയായി നൽകുന്നു. താൻ ചെയ്ത എളിയ പുണ്യങ്ങൾക്ക് ദൈവം വലിയ സമ്മാനങ്ങൾ തരുന്നതിനെ ഓർത്ത് അവിടത്തേക്ക് നന്ദി പറയുകയാണ് ഈ അമ്മ. കുടുംബം ഒരു മനോഹര ഗാനം. വേദനകളിലും കണ്ണീരിലും പരിശീലിച്ച പ്രാർത്ഥനാ ജീവിതം തലമുറകൾക്ക് അനുഗ്രഹമായി ദൈവാശ്രയ ബോധത്തിൽ വളരേണ്ടതെങ്ങനെയെന്ന് മക്കൾക്കും പുതുതലമുറകൾക്കും ഉറച്ച ബോധ്യത്തിൽ നിന്ന് തന്നെ പറഞ്ഞുകൊടുക്കാൻ കഴിഞ്ഞു എന്നത് ഒരു ചെറിയ കാര്യമല്ല. കാലം മാറുന്നതനുസരിച്ച് പ്രായമായ മാതാപിതാക്കളോടുള്ള മക്കളുടെ സമീപനവും മാറിപ്പോയി ഒത്തിരി. എങ്ങനെ മാതാപിതാക്കളെ മക്കൾ കരുതണം എന്ന ഒരു നല്ല സന്ദേശം ഇരിങ്ങാലക്കുട രൂപതയുടെ മെത്രാൻ അഭിവന്യ പോളി കണ്ണൂക്കാടൻ പിതാവ് ഇപ്പോൾ നൽകുന്നത് നമുക്ക് കേൾക്കാം. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് ദൈവകൽപ്പന നമ്മോട് അനുശാസിക്കുന്നു. സഭയും സമൂഹവും മാതാപിതാക്കളോട് ആവശ്യമായിട്ടുള്ള കാരുണ്യവും ആദരവും പ്രകടമാക്കണമെന്ന് നിർദ്ദേശിക്കുന്നുമുണ്ട്. തങ്ങളുടെ അധ്വാനവും തങ്ങളുടെ സമ്പത്തും തങ്ങൾക്കുള്ളതൊക്കെ മക്കൾക്ക് വേണ്ടി വ്യയം ചെയ്ത് വാർദ്ധക്യകാലത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ മാതാപിതാക്കളെ കൈവിടുന്നത് വലിയ അധാർമ്മികതയും അനീതിയുമാണ്. കാരണം തങ്ങളുടെ നല്ല കാലഘട്ടത്തിൽ തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു, തങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ മക്കള് കരുതലുള്ള സ്നേഹം പ്രകടമാക്കുന്നില്ലെങ്കിൽ അവരുടെ ജീവിതം ദുരിതപൂർണമാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. മക്കളെ, നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ മാതാപിതാക്കളെ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ കൈവിടരുത്. അവരെ കരുതലോടുകൂടെ പരിഗണിക്കാനും കരുതലോടുകൂടെ സംരക്ഷിക്കാനും നിങ്ങൾ മുന്നോട്ട് വന്നാൽ അത് നിങ്ങളുടെ ഭാവിയിലും നന്മ ലഭിക്കും, നിങ്ങളുടെ ജീവിതത്തിലും നന്മ ലഭിക്കും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, എല്ലാ മക്കളോടും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരു നല്ല കുടുംബത്തിലാണ് ഇവിടെ ആയിരിക്കുന്നത്. വളരെ സന്തോഷം തോന്നുവാണ്. കാരണം സങ്കീർത്തനം 133 പറയുന്ന ഒരു വചനമാണ് എൻ്റെ മനസ്സിൽ വന്നത്.
സഹോദരന്മാർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. കാരണം എന്താണ്? അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. അത്രയ്ക്ക് സ്വർഗതുല്യമായ ഒരനുഭവമാണ് ഈ കുടുംബം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. സ്നേഹം എന്താണെന്ന് ഉപദേശിക്കുന്നതല്ല, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന ആണ് യഥാർത്ഥ മാതൃക, റോൾ മോഡൽ ആ അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. 92 വയസ്സുണ്ട്. ജീവിത പങ്കാളി 8 വർഷങ്ങൾക്ക് മുമ്പ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടുവെങ്കിലും ഈ അമ്മ ഇപ്പോഴും മക്കൾക്ക് പ്രചോദനമായി നിൽക്കുകയാണ്. ഊർജം കൊടുക്കുന്ന അനുഭവമാണ്. എങ്ങനെ സ്നേഹിക്കണം, എന്തുകൊണ്ട് സ്നേഹിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്വന്തം ജീവിതത്തിലൂടെ. ജീവിതത്തിൽ സത്യസന്ധത വിട്ട് പെരുമാറരുതെന്ന് ആ പഠിപ്പിച്ച അമ്മ, അതുപോലെ പിതാവും, അതുപോലെ എന്തൊരു കൂട്ടായ്മയും സ്നേഹവുമാണ്. സഹോദരങ്ങൾ തമ്മിലാണെങ്കിലും കൂടെ കൂടെ അവർ ഒരുമിച്ച് കൂടുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അമ്മയെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ അമ്മയെ സംരക്ഷിക്കുന്നതിലും കരുതലോടെ ആദരവോടെ പെരുമാറുന്നതിനും ഈ മക്കൾ മത്സരിക്കുകയാണ്. ഇത് അപൂർവമായി കാണുന്ന ഒരു നന്മയാണ്. ഇന്നുള്ള കുടുംബങ്ങൾക്ക് വലിയ മാതൃകയാണ് ഈ അമ്മയുടെ കുടുംബം. ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം വിളക്ക് ആയ ഈ നല്ല അമ്മയ്ക്കും അമ്മയുടെ 5 മക്കൾക്കും പേരക്കുട്ടികൾക്കും ഗുഡ്നെസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം വളരെ സന്തോഷത്തോടെ നൽകി. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവം തൊട്ടനുഗ്രഹിച്ച മറ്റൊരു കുടുംബത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞുകൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3:6. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.